യോഹന്നാൻ സുവിശേഷത്തിന്റെ 9:39 വചനം. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിനായി ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. പറയാമോ? ഹാലേലുയാ, ഹാലേലുയാ. ശ്രദ്ധിച്ച്, അതായത് ഈ ലോകത്തിൽ കാഴ്ചയുണ്ടെന്ന് പറയുന്നവരായ വ്യക്തികൾ, ബാഹ്യമായി ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് കഴിവുള്ളവര്, അവർക്കെന്തില്ല? അവർക്ക് കാഴ്ചയില്ല. അപ്പൊ ആ കാഴ്ച എന്തായിരിക്കും? അതാണ് ഈശോ പറയുന്ന ഒരു ഉൾക്കാഴ്ച. ഇല്ലേ, ഈശോ അന്ധനെയൊക്കെ സുഖപ്പെടുത്തുമ്പോൾ അവൻ ആദ്യം കാണുന്ന കാര്യം എന്താണ്? മർക്കോസ് വിശേഷത്തില് ഈശോ ഒരു അന്ധനെ സുഖപ്പെടുത്തുന്ന കാണുന്നില്ലേ? ഈശോ അവന്റെ കണ്ണുകളിൽ സ്പർശിച്ചിട്ട് ചോദിച്ചു, നീ എന്ത് കാണുന്നുണ്ട്? അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷെ അവരൊക്കെ മരങ്ങളെ പോലെ ഇരിക്കുന്നു, നടക്കുന്നുണ്ട്. ഈശോ വീണ്ടും അവനെ സ്പർശിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്, നീ കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ എല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളില് കാഴ്ചകൾക്കപ്പുറത്തേക്ക് കടന്ന് ചില ദർശനങ്ങൾ, ചില ഉൾക്കാഴ്ചകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം തുറന്നു തരും. അതെങ്ങനെയാണ്? അത് അവിടുത്തെ ആത്മാവിലൂടെയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർക്ക് കാഴ്ചയ്ക്കപ്പുറം ഉൾക്കാഴ്ച ഉണ്ടാകും. അപ്പസ്തോലന്മാർക്ക് എന്താണ് കിട്ടിയത്? അവർക്ക് യേശുക്രിസ്തുവിനെ ഒരു ഭൗതിക രാജാവായിട്ട് കാണുന്ന അവസ്ഥയിൽ നിന്ന് ആത്മാവിന്റെ നിറവ് സംഭവിക്കുമ്പോൾ പിന്നെ കാണുന്നത് മുഴുവനും അവൻ ഈ ലോകത്തിന്റെ രക്ഷകനാ, അവൻ എനിക്ക് വേണ്ടി മരിച്ചവനാ, അവൻ ലോകം മുഴുവന് വേണ്ടി മരിച്ചവനാ, അവൻ ഉദ്ധിതനാ, അവൻ കൂടെ വസിക്കുന്നവനാ. ഈ ഒരു സത്യത്തെ പ്രഘോഷിക്കാനാണ് പിന്നെ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനുമുള്ള ധീരതയോടെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ശക്തരായത്. ഇത് ആത്മാവ് നൽകുന്ന ഉൾക്കാഴ്ചയല്ല. നമ്മുടെ ജീവിതങ്ങൾക്ക് ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നത് ഈ ഒരു ഉൾക്കാഴ്ച, വ്യത്യസ്തമായ ഒരു ദർശനം. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് ഈ ഒരു കാഴ്ചപ്പാട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ കാഴ്ചയുടെ കുറവ് മൂലം അസ്വസ്ഥരാകുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുകയാണ്. ക്രിസ്ത്യാനിയാണ്, ചിലപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ ഉന്തിയും തള്ളിയും വിട്ട പള്ളിപ്പോക്കുണ്ട്, പിന്നെ അത്യാവശ്യം കുടുംബ പ്രാർത്ഥനയുണ്ട്, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരു ഉൾക്കാഴ്ച ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കൊച്ചലയടികൾ ഉണ്ടാകുമ്പോൾ മനസ്സ് തളർന്നു പോവുക, ജീവിതം തളർന്നു പോവുക, വല്ലാണ്ടങ്ങ് താണു പോവുക. ഇനി എന്തിനാ ജീവിക്കുന്നത്? ജീവിച്ചിട്ട് എന്നാ കാര്യം? ഇനി പ്രതീക്ഷ വെച്ചിട്ട് എന്നാ കാര്യം? എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞില്ലേ? ഈ മഹാമാരിയൊക്കെ വന്ന എല്ലാം ഇല്ലാതാക്കി കളഞ്ഞില്ലേ? എല്ലാ സ്വപ്നങ്ങളും ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നില്ലേ? ഇങ്ങനെ സങ്കടപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ആത്മഹത്യകളുടെ വിളുമ്പിൽ നിൽക്കുന്ന വ്യക്തികൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിൻ്റെ ഇപ്പം കാണുന്ന അവസ്ഥകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തേക്കരുത്. അത് നമ്മൾ വല്ലാതെ തളർത്തിക്കളയും, തകർത്തുകളയും. ആത്മാവ് നൽകുന്ന ഒരു ഉൾക്കാഴ്ച നമുക്ക് വേണം. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതങ്ങളിലേക്ക് ഒരു നവദർശനം തരണമേ. യുവാക്കൾക്ക് ദർശനം ഉണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ജോയൽ 2:28 വചനത്തിൻ്റെ പ്രവചനമാണ്. ഇത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം. ദർശനം വേണം ഈ കാലഘട്ടങ്ങളിൽ. ഒരു യുവത്വത്തിൻ്റെ ദർശനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് നിറയണം. ആഗ്രഹത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുക. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നൽകുന്ന ഒരു വ്യത്യസ്തമായ ദർശനമുണ്ട്. ആത്മാവ് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിതമാക്കാം. അവിടെ ഈ ലോക ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് ദൈവിക ദർശനം കാണാനായിട്ടുള്ള ഒരഭിഷേകം നമ്മളിൽ നിറയും. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പി സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ആത്മാവേ, എൻ്റെ ജീവിതങ്ങളിലെ മാനുഷിക കാഴ്ചകൾക്കപ്പുറം കിടക്കുന്ന ഉൾക്കാഴ്ചകൾ എന്നിൽ നൽകണമേ. ആത്മാവിൻ്റെ അഭിഷേകത്താൽ ലഭിക്കുന്ന ദൈവിക ദർശനത്തിൻ്റെ ചൈതന്യം എൻ്റെ ഉള്ളിനെ പ്രകാശിതമാക്കണമേ.
പരിശുദ്ധാത്മാവേ, ജീവിതത്തെ ഇപ്രകാരം നോക്കിക്കാണാനായിട്ടുള്ള ഒരു ചൈതന്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഉണർത്തണമേ. വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന മുഴുവൻ വ്യക്തികളുടെ ആന്തരിക നേത്രങ്ങളെയും പരിശുദ്ധാത്മാവേ ഇപ്പോൾ അവർന്ന് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേക ജീവിതങ്ങളിൽ തുടർന്നുള്ള നാളുകളിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകട്ടെ, ഒരു ദൈവിക ദർശനത്തോടെ ജീവിക്കാനുള്ള ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരും ആത്മശക്തിയാൽ നിറയപ്പെടാനും ഒരു അഭിഷേകത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്താലും സ്നേഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ജോയേലെ 2:28 വാഗ്ദാനം ചെയ്തതുപോലെ അവസാന നാളുകളിൽ സകല മനുഷ്യരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഈ ഒരു അഭിഷേകത്തിന്റെ ചൈതന്യം പരിശുദ്ധാത്മാഭിഷേകത്താൽ പുതിയൊരു ബന്ധക്കുസ്സയുടെ ശക്തിയാൽ എല്ലാ ദൈവമക്കളിലും ലോകം മുഴുവനിലും കത്തിപ്പടരുവാൻ പ്രതിസന്ധികളെ മറികടക്കുന്ന അഭിഷേകത്തിന്റെ വിശ്വാസ ചൈതന്യം അനേകരുടെ കണ്ണുകൾ തുറക്കപ്പെട്ട് വ്യാപരിക്കുവാൻ ആത്മാവേ പെരുമഴ പോൽ പെയ്തിറങ്ങണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മശക്തി ഒഴുകട്ടെ, പുതിയൊരു അഭിഷേകം വ്യാപരിക്കട്ടെ. ആന്തരിക നേത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറക്കപ്പെടുന്നു. ആരാധന 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 ആരാധന. പാവനാത്മാവേ, പരിശുദ്ധാത്മ ശക്തിയെ, യോർദാനിൽ ഇറങ്ങി വന്ന ശക്തിയെ വ്യാപരിക്കണമേ. കൈകൾ കൊട്ടി അവിടുത്തെ വഴികളിലൂടെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ വഴികളിലൂടെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, യേശുവിനെ ധരിക്കാൻ എനിക്ക് ശക്തി തരുന്ന പരിശുദ്ധാത്മാവേ, ആരാധിക്കുന്ന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി അനുദിനമതിശയം കണ്ടിടുന്നു ഞാൻ. പരിശുദ്ധാത്മാവേ, പാവനാത്മൻ ദൈവം എന്നെ നയിച്ചിടുമ്പോൾ അതിശയം അനുദിനമതിശയം കണ്ടിടും. ദൈവത്തിന്റെ പ്രവർത്തികൾ ദർശിക്കുന്ന കൃപ. സമസ്തവും ദൈവിക പദ്ധതിയെ കാണാൻ അഭിഷേകം. ആത്മാവേ ആത്മാവേ
ഹല്ലേലൂയ 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 എന്നിൽ വാഴും ദിവ്യാത്മാവേ ഹല്ലേലൂയ എന്നിൽ വാഴും ദിവ്യാത്മാവേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ നവ്യമായ ഒരഭിഷേകം എല്ലാ മനസ്സുകളിലും നിറയട്ടെ. വ്യത്യസ്തമായ ഉൾക്കാഴ്ചയോടെ ദർശനത്തോടെ ജീവിതാനുഭവങ്ങളെ നോക്കിക്കാണാനായിട്ടുള്ള വലിയൊരഭിഷേകം എല്ലാ ജീവിതങ്ങളിലേക്കും ഇപ്പോൾ നിറയട്ടെ. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ, യേശുക്രിസ്തുവിൽ ശക്തിപ്പെടാൻ അനേകരിൽ ഈശോയെ കാണാൻ, ലോകത്തിലെ അനുദിന അനുഭവങ്ങളിൽ ദൈവിക പ്രവൃത്തികളെ ദർശിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തെ ദർശിക്കാൻ അഭിഷേകം നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഫ്രാൻസിസ് പാപ്പായുടെ ആനന്ദിച്ച് ആഹ്ലാദിക്കുവൻ എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ 21-ാമത്തെ നമ്പറിൽ ഓർമ്മിപ്പിക്കുന്ന സുന്ദരമായൊരു കാര്യമുണ്ട്. ഓരോ വിശുദ്ധരും യേശുക്രിസ്തുവിൻ്റെ സമ്പന്നതയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുക്കുന്നതും അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നതുമായ ഒരു സന്ദേശമാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് എടുത്ത് യേശുക്രിസ്തുവിൻ്റെ സമ്പന്നതയിൽ നിന്ന് ദൈവജനത്തിന് കൊടുക്കുന്ന ഏറ്റവും സുന്ദരമായ സന്ദേശമാണ് ഓരോ വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളും. ഓരോ വിശുദ്ധാത്മാക്കളുടെയും ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. മറ്റൊരു വാക്കി പറഞ്ഞാൽ, പൗലോസ്ലീഹ കൊരിന്ത്യസഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 5-7 വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, പിന്നെ വിശ്വാസത്താലാണ്. ഇതാണ് വിശുദ്ധരുടെ ജീവിതത്തിൻ്റെ വ്യതിരക്തത എന്ന് പറഞ്ഞാൽ. എന്താണ് അവരുടെ ജീവിതങ്ങളെ വ്യത്യസ്തമാക്കി തീർത്തതെന്ന് വെച്ചാൽ, അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. അതിന് കാരണം എന്താണ്? അവരിൽ നിറഞ്ഞ പരിശുദ്ധാത്മശക്തിയാണ്. പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 18-ാമത്തെ വചനം ഓർമ്മിപ്പിക്കുന്ന സുന്ദരമായ ഒരു കാര്യം ശ്രദ്ധേയമാണ്. നമുക്ക് നോക്കാം, ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും, വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുവാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ഏത് തരം പ്രത്യാശയിലേക്കാണ് നമ്മുടെ ജീവിതങ്ങൾ നയിക്കപ്പെടുന്നതെന്ന്, വിശുദ്ധർക്ക് അവിടുന്ന് കൊടുക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്തു വേണം? ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടണം. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ മുമ്പ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇടവകയിൽ ഒരു മകൾ മരിച്ചതിൻ്റെ 1-ാം ആണ്ടിൻ്റെ ദിവസം ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥിക്കാനും വെഞ്ചരിക്കാനും ഒക്കെ പോയി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ആ മോളുടെ അമ്മ ആ ബൈബിൾ തുറന്ന് അതിൻ്റെ ആദ്യ താളിൽ വെച്ചിരിക്കുന്ന ഒരു പേപ്പർ എന്നെ കാണിച്ചു. ഈ മകള് മരിക്കുന്നത് പെട്ടെന്ന് ഹൃദയസംബന്ധമായ ഒരു രോഗപീഠ പിടിപെട്ട, പക്ഷേ ഈ രോഗം ഇവളെ ബാധിച്ചു എന്ന് വ്യക്തമായിട്ട് അറിയുന്നതിന് മുമ്പ് ഈ മോള് കുറിച്ചു വച്ചിരിക്കുന്ന ഒരു കവിതയാണ് അമ്മ എന്നെ കാണിച്ചത്. ആ കവിത ഇങ്ങനെ ഈ ബൈബിളിൻ്റെ പുറംചട്ടയുടെ ഉള്ളിലിങ്ങനെ വെച്ചിരിക്കുകയാണ്. മരണത്തെക്കുറിച്ച്, മരണത്തിനപ്പുറത്തേക്കുള്ള ജീവിതത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാട് നൽകുന്ന സുന്ദരമായ ഒരു കവിത. ഞാൻ ഓർക്ക, പ്രിയപ്പെട്ടവർ, എങ്ങനെ ഈ കവിത ഈ മകൾ ഈ മരണത്തിന് മുമ്പേ ഇങ്ങനെ കുറിച്ചു വച്ചെന്ന്. അതാണ് കാഴ്ചക്കപ്പുറത്തേക്കുള്ള ദർശനം. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടത് ചില കാഴ്ചപ്പാടുകളാണ്. അങ്ങനെയെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ദുരന്തങ്ങളെ, മരണത്തെ, പ്രതിസന്ധികളെ, പരാജയങ്ങളെ, പരാധീനതകളെ, രോഗപീഠകളെ ഒരു ദൈവഹിതമായിട്ടും ദൈവിക പ്രവൃത്തിയായിട്ടും കണ്ട് സ്നേഹത്തോടെ സ്വീകരിക്കാൻ പറ്റും. അല്ലെ, ഈ ലോകത്ത് ആർക്കും അങ്ങനെ സ്വീകരിക്കാൻ പറ്റുക? നോക്കിക്കേ, ഈ ഒരു കുടുംബം ഈ ഒരു വലിയ ദുരന്താനുഭവത്തിൽ പിടിച്ചു നിന്നതിന് കാരണം വേറൊന്നുമല്ല, ഈ മകൾ കുറിച്ചു വെച്ച ഈ ഒരു കവിതാശകലം കൊണ്ട് മാത്രമാണ്.
അതാ പറഞ്ഞത്, ഈ ലോകത്തിനപ്പുറത്തേക്ക് ചില കാഴ്ചപ്പാടുള്ള ജീവിതങ്ങളുണ്ട്. ഇങ്ങനെ ചിലതേ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുപോലെ എല്ലാം ഇങ്ങനെ ക്രമപ്പെടുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു വെപ്പിച്ചിട്ട് ശാന്തമായിട്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നവർ. അവൻ കുരിശക്കടന്ന് ഇങ്ങനെ പറഞ്ഞ പോലെ എല്ലാം പൂർത്തിയായി എന്നൊക്കെ പറഞ്ഞ് കടന്നു പോകാൻ മാത്രം ജീവിതത്തിൻ്റെ ഒരു ആർജവത്വം ഉള്ളവർ. എത്ര സുന്ദരമാണ് അവരുടെ ജീവിതങ്ങൾ. ഞാൻ പറഞ്ഞു വെക്കുന്നത് പ്രിയപ്പെട്ടവര്, ഇതൊക്കെയാണ് ജീവിതത്തിലെ ചില ദർശനങ്ങൾ, ഉൾക്കാഴ്ചകൾ ഉള്ളവരൊക്കെ. അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഈ ഉൾക്കാഴ്ചകൾക്ക് പിന്നിലുള്ളത് എന്താ? അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് അവരുടെ ആന്തരിക നയനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയാണത്. നമ്മുടെ ജീവിതങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് ഈ ഒരു കാഴ്ചയാണ്. ഈ നാളുകളിൽ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂ ഇല്ല. ജ്ഞാനത്തിന്റെ പുസ്തകം 9:17 നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അപ്പോ ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ നമ്മളെ പര്യാപ്തമാക്കി തീർക്കുന്നത് എന്താ? ഇത് വേറൊന്നുമല്ല, ജീവിതത്തിൽ ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോഴാ. രോഗങ്ങളും അസ്വസ്ഥതകളും ദുരന്തങ്ങളും ഒക്കെ ഇങ്ങനെ പലയിടങ്ങളിലും ജീവിതത്തെ തളർത്തുമാറ് സംഭവിക്കുമ്പോ, ജീവിതത്തിൽ സ്വപ്നം കണ്ടിരുന്ന പ്രതീക്ഷയുടെ വാതിലുകൾ മുഴുവൻ അടയ്ക്കപ്പെട്ടതായിട്ട് കാണുമ്പോൾ, ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കാതെ പർവ്വതം കണക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും മുമ്പിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ദൈവിക ഇടപെടലിൻ്റെ ഒരു പ്രവൃത്തിയിൽ വിശ്വസിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് എന്തുണ്ടാകണം? ആ വ്യക്തിക്ക് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ദർശനം ഉണ്ടാകണം. ഇതാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. ഈ നാളുകളിൽ എന്നെ കാണാൻ വന്ന ഒരപ്പനും അമ്മയുണ്ട്, ചെറുപ്പക്കാരവർ, 19 വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ മകൻ അവരെ വിട്ടുപിരിഞ്ഞിട്ട് അന്ന് 10-25 ദിവസമായതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരപകടത്തിൽ പൊരിഞ്ഞു പോയതായിരുന്നു ആ ജീവിതം. ഒത്തിരി സങ്കടങ്ങളിങ്ങനെ കണ്ണീരായി പെയ്തിറങ്ങുന്നുണ്ട്. അവരിങ്ങനെ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ വിതുമ്പലോടുകൂടെ അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ്റെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീർത്ഥാടന കേന്ദ്രത്തിൽ പലതവണ പോകുമായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പഠന വൈകല്യത്തെ ഒന്ന് മറികടക്കാനായിട്ടുള്ള ശക്തി അവന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കുർബാന ചെല്ലിക്കുമായിരുന്നു അവന് വേണ്ടിയിട്ട്. ഈ നാളുകളിൽ എന്നാന്നറിയത്തില്ല അച്ഛാ, അവന് വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു ഞങ്ങളോട്. അല്ലെങ്കിലും അവനൊരിക്കൽ പോലും ഞങ്ങളെ നിഷേധിച്ച് കളഞ്ഞ് ജീവിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഞങ്ങളുടെ അടുത്തുള്ള കുടുംബക്കാർക്ക്, അയൽവാസികൾക്ക്, ഞങ്ങളുടെ അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ എന്തൊരു പ്രിയപ്പെട്ടവനായിരുന്നു അവൻ. എല്ലാവർക്കും അവനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. എന്നിട്ട് അവനിപ്പോ ഇങ്ങനെ കടന്നുപോയില്ലേ. ഞാനവരോട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 4:9 പ്രതിപാദിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദൈവം ഇങ്ങനെ ചില ജീവിതങ്ങളെ ഈ ലോകത്തിൻ്റെ തിന്മയുടെ മാലിന്യമേശാതെ സ്നേഹത്തോടെ സംവഹിക്കുന്നുണ്ടെന്നുള്ള സത്യത്തെക്കുറിച്ച്, ഇങ്ങനെ ചില ഉൾക്കാഴ്ചകളൊക്കെ അവരുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൽ പ്രേരിതമായിട്ട് നൽകുമ്പോൾ അവരുടെ ജീവിതങ്ങൾ പ്രകാശിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ പറയാണ് ഈശോയാണ് അവൻ്റെ ജീവിതത്തെ എടുക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് എന്ത് തിരിച്ചു പറയാനായിട്ടുണ്ട്? ഞങ്ങൾക്ക് എന്ത് തിരിച്ചു ചോദിക്കാനായിട്ടുണ്ട്? ദൈവം ദാനമായിട്ട് നൽകിയതല്ലേ അവൻ്റെ ജീവിതത്തെ? ഈശോ ആഗ്രഹിക്കുന്ന സമയത്ത് എടുത്തു. ഞങ്ങൾക്ക് മാനുഷികമായ സങ്കടം ഉണ്ടച്ച, എന്നാലും അവൻ ഈശോയുടെ അടുത്താണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞാൻ പറഞ്ഞു, അവൻ ഈശോയുടെ കൂടെയാണ്, ഈശോയുടെ അടുത്തുണ്ട്, ഈശോ അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, അവിടുത്തെ വലതുഭാഗത്ത് അവനുണ്ട്. ഞാൻ ഓർക്കാണ് അവരുടെ കണ്ണുകൾ പ്രകാശിതമായി. ഇതിന് പറയുന്ന പേരാണ് എന്ത്? ദർശനം. സ്നേഹത്തോടെ പറയാവോ ഹല്ലേലൂയ്യ. ആന്തരിക നേത്രങ്ങളെ തുറന്നു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് അപ്പസ്തോലന്മാർ പ്രസംഗിച്ചപ്പോ ലിദിയയുടെ ഹൃദയം തുറന്നു കൊടുത്തത് ആത്മാവാണ്. എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്നു കൊടുത്തത് ആത്മാവാണ്. അവരുടെ ഹൃദയത്തിന്റെ അടയ്ക്കപ്പെട്ട അവസ്ഥ, അവരുടെ മ്ലാനമായ മുഖം അത് പ്രകാശിതമാക്കിയത് ഹൃദയം തുറന്നു കൊടുത്തത് ആത്മാവാണെന്ന്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ ഉൾക്കാഴ്ചകൾ തുറന്നു തരും. സുഭാഷിതത്തിന്റെ പുസ്തകം 4:5 വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക. എന്റെ വാക്കുകൾ വിസ്മരിക്കരുത്, അവയിൽ നിന്ന് വ്യതിചലിക്കുകയും അരുത്. വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുന്ന ഒരു ജീവിതം കർത്താവിന്റെ വചനത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതമാണ്.
ആ ജീവിതത്തിൽ ആത്മാവിന്റെ അഭിഷേകമുണ്ട്. അതാണ് പ്രഭാഷകരുടെ പുസ്തകം 6:37 നമ്മൾ വീണ്ടും കണ്ടെത്തുന്നത്. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക, അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക, അതുതന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക, അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുക, അത് നമുക്ക് തരുന്ന ഒരു ഉൾക്കാഴ്ചയുണ്ട്. അത് ആത്മാവിന്റെ അഭിഷേകത്താൽ കിട്ടുന്നതാണ്. അതാണ് യോഹന്നാൻ സുവിശേഷത്തിന്റെ 14:15 നമ്മൾ കാണുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അവിടുന്ന് മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ നോക്കിക്കേ, കൽപ്പന പാലിക്കുന്ന, പ്രമാണം പാലിക്കുന്ന, ദൈവവചനത്തിനനുസൃതമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ദൈവം കരുണയോടെ നൽകുന്ന ദൈവിക ദാനമാണെന്ത് പരിശുദ്ധാത്മാവ്, ദൈവിക ജ്ഞാനമാണെന്ത് പരിശുദ്ധാത്മാവ്, ദൈവിക പ്രകാശമാണെന്ത് പരിശുദ്ധാത്മാവ്. ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശരീരം മുഴുവൻ പ്രകാശിതമാകുന്നു. ആ കണ്ണുകൾ എന്താണ്? അത് പ്രകാശിതമാണ്. ആ കണ്ണുകളുടെ കാഴ്ചപ്പാട് എന്താണ്? അതാണ് ദർശനമുള്ള കാഴ്ചപ്പാട്. സോളമനെ കുറിച്ച് പറയുന്ന കാര്യം രാജാക്കന്മാരുടെ 1 4:29 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. ദൈവം സോളമന് വിജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയം. എപ്പോഴാണ് സോളമന് ഈ ദൈവിക ജ്ഞാനം നഷ്ടപ്പെട്ടത്? അത് സോളമൻ ലോകത്തിന്റെ അരൂപിയാൽ നയിക്കപ്പെട്ടപ്പോഴാ, ദൈവത്തിന്റെ പ്രമാണങ്ങളുടെ വഴിയിൽ നിന്ന് മാറി നടന്നപ്പോഴാ, ദൈവിക വചനത്തെ മറികടന്ന് സ്വന്തം സുഖം അന്വേഷിച്ചപ്പോഴാ, ലോകത്തിന്റെ വചനത്തിന് വേണ്ടി കാതു തുറന്നപ്പോഴാ. എപ്പോഴും നമുക്ക് ഉൾക്കാഴ്ച നഷ്ടപ്പെടുന്നത് ലോകത്തിന്റെ വചനം ഇങ്ങനെ വരുമ്പോഴാ. ഈ ദിവസങ്ങളിൽ ഞാനൊരു സഹോദരനോട് സംസാരിച്ചപ്പോ ആ വ്യക്തി എന്നോട് പറയാ, അച്ഛാ ഞാൻ കുറെ നാളുകളായിട്ട് വിശ്വാസം നഷ്ടപ്പെട്ട് വിശ്വാസ വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന് കാരണം ഞാൻ എൻ്റെ പഠനത്തിൽ എടുത്ത ഒരു വിഷയം നിരീശ്വരവാദമായിരുന്നു. ഈ നിരീശ്വരവാദത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ വായിച്ച് വന്നപ്പോൾ പലരിൽ നിന്ന് ഞാൻ കേട്ടപ്പോൾ എൻ്റെ ബുദ്ധിയിലേക്ക്, എൻ്റെ ചിന്തയിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് മുഴുവനും യുക്തിചിന്തയുടെ ഒരു ഇരുളിമ നിറഞ്ഞു. അന്ന് എന്നെ കുറേയൊക്കെ പിടിച്ചു നിർത്തിയത് ഒരു ദൈവഭക്തയായ സഹോദരിയായിരുന്നു. അപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ആ ഒരു വ്യക്തി മൂലം നിന്റെ ജീവിതത്തിലേക്ക് കുറേ ദൈവിക പ്രകാശം കിട്ടിയല്ലോ. അപ്പോൾ അവൻ പറയാണ്, അച്ഛാ പക്ഷെ പിന്നീട് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു, എന്നാൽ അവൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. നോക്കിക്കേ, ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ ഈ ലോകത്തിൽ വിശ്വാസമുള്ള, ചൈതന്യമുള്ള ഒരുപാട് മക്കള് ഇതുപോലെ നിർജീവമായ പ്രവൃത്തികളിൽ വ്യാപരിക്കുന്ന യുക്തിചിന്തകരും നിരീശ്വരവാദികളും പറയുന്ന അന്ധകാരത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് നാശത്തിൽ പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സങ്കടത്തോടെ കാണുന്ന കാഴ്ചയാണ്. യുവതി യുവാക്കളും മറ്റനേകം മക്കളും ചില നിരീശ്വരവാദികളുടെയും യുക്തിചിന്തകളുടെയും സ്വാധീനത്തിൽപ്പെട്ട് അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് അവരുടെ പ്രവൃത്തികൾ ആകൃഷ്ടരായി പാപത്തിന്റെയും ലോകാരൂപിയുടെയും ബന്ധനങ്ങളിൽ ആണ്ടുപോയിട്ട് വിശ്വാസം നഷ്ടപ്പെട്ട്, ചൈതന്യം നഷ്ടപ്പെട്ട്, ധാർമ്മികതയില്ലാതെ മൂല്യച്യുതിയിൽ അതപ്പതിച്ച് ഇരുളിമയിൽ ആണ്ടുപോയ ജീവിതങ്ങളായിട്ട് മാറിയെങ്കിൽ അതിന് കാരണം ലോകത്തിന്റെ അരൂപിയുടെ സ്വാധീനമാ, നഷ്ടപ്പെട്ടു പോയത് പരിശുദ്ധാത്മാവ. അവരുടെ ഉള്ളിൽ വസിച്ചിരുന്ന പരിശുദ്ധാത്മാവിനെ നാളുകളായിട്ട് നിർവീര്യമാക്കി കളഞ്ഞപ്പോ തണുത്തുറഞ്ഞ അവസ്ഥയിലായിപ്പോയി വിശ്വാസം, ആത്മീയത, ദൈവിക ശക്തി. പ്രിയപ്പെട്ടവരെ, ആ ജീവിതങ്ങളെ നശിച്ചത്. ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് ജീവിതത്തെ വ്യത്യസ്തമായ ഒരു ദർശനത്തോടെ, ഉൾക്കാഴ്ചയോടെ നോക്കിക്കാണാനായിട്ടുള്ള ഒരു കൃപയും കരുത്തുക. ദൈവമക്കളായ നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു ഉൾക്കാഴ്ച നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം കരുണയോടെ നൽകാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം, അന്ധന്റെ കണ്ണുകളിൽ ഒരിക്കൽ കൂടെ സ്പർശിച്ച് അവൻ്റെ ജീവിതത്തെ പുതിയൊരു ഉൾക്കാഴ്ചയിലേക്ക്, പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതങ്ങൾക്ക് ഇന്നുള്ള മാനുഷിക കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഉൾക്കാഴ്ചയുടെ കണ്ണു തുറന്നു തരും. അവിടെ ലോകത്തെ നോക്കിക്കാണാൻ, മറ്റുള്ളവരെ നോക്കിക്കാണാൻ, ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളെ ദൈവഹിതമായിട്ട് നോക്കിക്കാണാനായിട്ടുള്ള അഭിഷേകത്തിലേക്ക്, പ്രകാശത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയരും. ദിവ്യകാരുണ്യ സവിതേ, തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നുമല്ല, കർത്താവേ എൻ്റെ ആന്തരിക നയനങ്ങൾ അവിടുന്ന് തുറന്നു തരണമേ, എനിക്ക് പുതിയ ഉൾക്കാഴ്ച നൽകണമേ, ആത്മാവിലൂടെ ലഭ്യമാകുന്ന ദൈവിക ദർശനത്തിന്റെ ചൈതന്യം കർത്താവെ കരുണയോടെ എൻ്റെ ജീവിതത്തിലേക്ക് നൽകണമേ. ദിവ്യകാരുണ്യ സവിതേ, തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കണ്ണുകൾ തുറക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.
ഞങ്ങളുടെ ജീവിതങ്ങളെ കരുണയോടെ സംരക്ഷിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനന്തകരുണയാൽ ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് മറന്നുകൊണ്ട് ഈശോ ഈ ലോകത്തോട് ഐക്യപ്പെട്ടും അതിൻ്റെ വശ്യതകളാൽ സ്വാധീനിക്കപ്പെട്ടും ബുദ്ധിയിൽ അന്ധകാരം പടർന്ന് കണ്ണുകളിൽ ദൈവിക ശക്തിയുടെ പ്രകാശം നഷ്ടപ്പെട്ട് വിശ്വാസത്തിൽ മന്ദത ബാധിച്ച ഞങ്ങളുടെ ബലഹീനമായ ജീവിതത്തെ നിന്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ അവിടുന്ന് തുറന്നു തന്നാൽ മാത്രമേ ഈ ലോകത്തിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സഹനത്തിൻ്റെ വലിയ പ്രതിസന്ധികളിൽ മനസ്സുമടുക്കാതെ വിശ്വാസം നഷ്ടപ്പെടാതെ ജീവിതം അവസാനിപ്പിക്കുന്ന ചിന്ത പിടിഞ്ഞ് അങ്ങയിൽ ആശ്രയിക്കാൻ, അങ്ങയിൽ ജീവൻ കണ്ടെത്താൻ, അങ്ങയുടെ ജീവനെ കരഗതമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നറിയുന്ന കർത്താവേ, ഓ പിതാവേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഏകപുത്രനെ നൽകാൻ തക്ക വിധം ലോകത്തെ സ്നേഹിച്ച മഹാസ്നേഹമേ, ഞങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ പകർന്ന് ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ. പിതാവേ, ഞങ്ങൾക്ക് ഉൾക്കാഴ്ച തരണമേ. ആത്മാവേ, ഞങ്ങൾക്ക് ദർശനം നൽകണമേ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, കണ്ണുകൾ തുറന്നു തരണേ. പിതാവേ, അങ്ങേ കാണാൻ, ലോകത്തെ ദൈവിക പദ്ധതികളായി കാണാൻ കണ്ണുകൾ തുറന്നു തരണമേ. സ്നേഹപിതാവേ, കണ്ണുകൾ തുറന്നു തരണേ, എനിക്ക് യേശുവിനെ കാണണം. സമസ്ത പ്രവർത്തി സ്നേഹപിതാവേ, സമസ്ത അനുഭവങ്ങളിലും എനിക്ക് യേശുവിനെ കാണണം. കണ്ണുകൾ തുറന്നു തരണേ, ദൈവഗത നിറവേറ്റാൻ മാത്രം എന്റെ ജീവിതത്തെ സമർപ്പിക്കാൻ വിശ്വാസം അർപ്പിക്കണമേ. ഹൃദയങ്ങളെ കർത്താവ് തുറക്കട്ടെ, ശരീരങ്ങളെ കർത്താവ് സുഖപ്പെടുത്തട്ടെ, കണ്ണുകളെ കർത്താവ് തുറന്നു തരട്ടെ, കണ്ണുകളെ കർത്താവ് തുറന്നു തരട്ടെ. കാഴ്ച കുറഞ്ഞവർക്ക് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ കാഴ്ച ഉണ്ടാകട്ടെ, കാഴ്ചകൾ വർദ്ധിച്ചു കിട്ടട്ടെ. അസ്വസ്ഥതകൾ യേശുനാമത്തിൽ ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ, ബന്ധനക്കെട്ടുകൾ യേശുനാമത്തിൽ ഇപ്പോൾ അഴിയട്ടെ, അന്ധകാര സ്വാധീന അരുവികൾ നീങ്ങിപ്പോകട്ടെ, വലിയ ദൈവിക പ്രകാശത്തിന് മനസ്സുകളിലേക്ക് നിറയട്ടെ. പലതവണ പരാജയപ്പെട്ട ജീവിതങ്ങൾക്ക് കർത്താവ് വിജയം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പലതവണ ജീവിതത്തിൽ പല തടസ്സങ്ങളും നേരിട്ട പല വ്യക്തികൾക്കും മുമ്പിൽ കർത്താവിൻ്റെ വാതിലുകൾ തുറക്കുന്നുണ്ട് നിമിഷങ്ങളിൽ. വിശ്വസിച്ച് പ്രാർത്ഥിച്ച വലിയ ദൈവിക അഭിഷേകത്തിന് ശക്തി നിറയുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ 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 ഈശോ ഹല്ലേലൂയ 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 വിശ്വസിച്ച് തീക്ഷ്ണതയോടെ ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം നിറയട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബന്ധനങ്ങളെയും തടസ്സങ്ങളും മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ. തുടരെ തുടരെ വരുന്ന പകർച്ചവ്യാധികൾ, ദുരന്തങ്ങൾ, ദുഃഖങ്ങൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ കുടുംബത്തിൽ സുനാമത്തിൽ വിട്ടൊഴിയട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.